السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله لا حول ولا قوة إلا بالله പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് തൗബ, പാശ്ചാത്താപം. മനുഷ്യരായാൽ തെറ്റുകൾ സംഭവിക്കും. മനുഷ്യവർഗത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്നത്. പ്രവാചകന്മാരല്ലാത്ത സാധാരണ സകല മനുഷ്യരിൽ നിന്നും പാപങ്ങളുണ്ടാകും, തെറ്റുകളുണ്ടാകും. അവയെ ഖേദിക്കുക, ഖേദം പ്രകടിപ്പിക്കുക, പാശ്ചാത്തപിക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക എന്നതാണ് തൗബ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടി എന്തോ വികൃതി കാണിച്ചപ്പോൾ ഉമ്മ ഒന്നടിച്ചു, ദേഷ്യം പിടിച്ചു. അടിയുടെ വേദന കൊണ്ട് കുട്ടി ഇരുന്നിങ്ങനെ കുറേ കരയുന്നത് കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം അണപൊട്ടി. പാപേ, വേണ്ടിയില്ലായിരുന്നു, എൻ്റെ മുട്ടിനെ ഞാൻ തല്ലി. ഇവിടെ എന്താ സംഭവിച്ചത്? ദേഷ്യത്തിന് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാനാണെങ്കിലും ഒന്നടിച്ചു. ആ അടിച്ച അടിയിൽ വേദനയും സങ്കടവും ഖേദവുമാണ് ഉമ്മയുടെ മനസ്സിൽ വന്നത്. ഇതുതന്നെയാണ് ഖാലിഖായ അള്ളാഹുവിനോട് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുക. അതിൻ്റെ പേരാണ് തൗബ. മനുഷ്യർ തമ്മിലുള്ള ബന്ധം, മനുഷ്യരും തമ്മിൽ ബന്ധങ്ങളുണ്ട്. മനുഷ്യരും പടച്ചവനും തമ്മിൽ ബന്ധങ്ങളുണ്ട്. ആ പടച്ചവനുമായുള്ള ബന്ധങ്ങളിൽ വല്ല വിള്ളിച്ചകളോ പാളിച്ചകളോ തെറ്റുകുറ്റങ്ങളോ വന്നാൽ അത് അള്ളാഹുവിനോട് തന്നെ പറയണം. പടപ്പുകളുമായി മനുഷ്യരുമായും കൊണ്ടുള്ള വല്ല ബന്ധങ്ങളിലെ വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് പടപ്പുകളുമായി തന്നെ പറയണം എന്നിട്ടേ അള്ളാഹുവിനോട് പറയാവൂ. പടപ്പുകളുമായിട്ടുള്ള ബന്ധം രണ്ട് വിധമുണ്ട്. ഒന്ന് സാമ്പത്തിക ഇടപാടിലുള്ള ബന്ധങ്ങൾ, മറ്റൊന്ന് മാനസിക ബന്ധങ്ങൾ. ഒരാളെ നാം വല്ലാതെ പരദൂഷണം പറഞ്ഞു, അയാളെപ്പറ്റി കളവ് പറഞ്ഞു, അയാളെ ദേഷ്യം പിടിപ്പിച്ചു, അയാളെ സംബന്ധിച്ച് ഇല്ലായ്മ പറഞ്ഞ് പ്രചരിപ്പിച്ചു, അയാളെ മാനസികമായി തളർത്തി, അയാൾക്ക് മാനഹാനി ഉണ്ടാകുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചു, പ്രചരിപ്പിച്ചു, എഴുതി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ വ്യക്തിയോട് തന്നെ ഞാൻ തന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോയടോ, അതെൻ്റെ അബദ്ധമാണ്, മാപ്പാക്കണം എന്ന് മാപ്പ് പറഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അതിൻ്റെ കറ നീക്കിയാലേ അള്ളാഹു പൊറുക്കുകയുള്ളൂ. സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ കൊടുത്തു വീട്ടാനുള്ള ആളുകളോട് അത് കൊടുത്ത് ഹക്കടപാട് കൊടുത്ത് വീട്ടിയിട്ട് അള്ളാഹുവിനോട് പറയണം. അതേസമയത്ത് അള്ളാഹുവുമായും കൊണ്ടുള്ള സ്വകാര്യ ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ വല്ല വിള്ളിച്ചയും വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് തന്നെ പറയണം. നിസ്കാരം കളാക്കിയിട്ടുണ്ട്, നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, ഹറാം കണ്ടിട്ടുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നിഷിദ്ധമായത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള അള്ളാഹുവുമാ നീ വിലക്കിയിട്ടുള്ള, നിരോധിച്ചിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങളിലേക്കൊരു മനുഷ്യൻ ചെന്ന് ആപതിച്ചു പോയാൽ അതിൽ നിന്ന് പാശ്ചാത്തപിക്കണം. പാശ്ചാത്താപം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു അവൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഗഫൂർ, ഗഫ്ഫാർ, തവ്വാബ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്തപിക്കുന്നവരോട് വല്ലാതെ കാരുണ്യത്തോടുകൂടി അത് സ്വീകരിക്കുന്നവൻ. ഗഫ്ഫാർ, അമിതമായി പൊറുക്കുന്നവൻ. ഗഫൂർ, അവൻ മാപ്പ് ചോദിക്കുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്, പൊറുത്തു കൊടുക്കുന്നവനാണ് ദോഷികൾക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹു റഊഫാണ്, കൃപാലുവാണ്, റഹീമാണ്, കാരുണ്യവാനാണ്. അള്ളാഹു തആലനോട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ദാസന്മാരായ ഒരാൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണെന്നാണ്. അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് പൊറുത്തു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയവനാണ് പടച്ചവൻ. വിശുദ്ധ റമദാൻ പിറന്നാൽ അവസാന ദിവസം വരെ ഓരോ രാത്രിയിലും
അല്ലാഹുവിൻ്റെ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ചോദിക്കുമത്രേ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, മാപ്പിരക്കുന്ന ആരെങ്കിലുമുണ്ടോ, ഇരുന്നോളൂ, പുറുക്കാൻ പടച്ചവൻ ഒരുക്കമാണ്. അപ്പൊ റമദാനിൽ അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുക, ഖേദിക്കുക, നന്നാവുക, മടങ്ങുക എന്നത് അതിവിശിഷ്ടമായ കർമ്മമാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമത്തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ, വിവരക്കേട് കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ മനുഷ്യന്മാർക്കാണ് തൗബയുള്ളത്, പാശ്ചാത്താപം. സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, ഒരു തെറ്റ് അബദ്ധം സംഭവിച്ചു പോയി, ഒരു ഹറാം അയാൾ പറഞ്ഞുപോയി, ചെയ്തുപോയി, ആലോചിച്ചു പോയി, എന്നാൽ ഉടനെ തന്നെ മാപ്പിരക്കുകയാണെങ്കിൽ അള്ളാഹു തആലക്ക് പുറത്തു കൊടുക്കും. നമ്മുടെ നന്മതിന്മകൾ രേഖപ്പെടുത്താൻ എഴുതാൻ അള്ളാഹു തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾ ഒരു ഖൈറായ നന്മയായ സൽക്കർമ്മം ചെയ്താൽ ഉടനെ തന്നെ അതിന് 10 മുതൽ 70, 700 ഇരട്ടി വരെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നു. അതേസമയത്ത് അങ്ങേരെ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതി, ആ കരുതി അതിന് ശിക്ഷയില്ല, ആ കരുതി അതിന് കുറ്റമായി പാപമായി എഴുതുന്നില്ല. നന്മ ചെയ്യാൻ കരുതിയാലോ ആ കരുതിയ കരുത്ത് തന്നെ ഒരു സൽപ്രവൃത്തിയായി രേഖപ്പെടുത്തപ്പെടുകയും പ്രതിഫലാർഹമാവുകയും ചെയ്യുന്നു. തിന്മ ചെയ്യാൻ കരുതിയാലോ അതിന് ശിക്ഷയില്ല, എഴുതുന്നില്ല, റെക്കോർഡല്ല. തിന്മ ചെയ്തു എന്നാലും അള്ളാഹു നിന്നെ നിരീക്ഷിക്കുകയാണ്, അയാൾ അബദ്ധത്തിൽ ഒരു തെറ്റ് ചെയ്തല്ലോ, ഇനി അങ്ങേരു മാപ്പ് ചോദിക്കുമോ എന്ന് നിരീക്ഷിക്കുകയാണ്. മാപ്പ് ചോദിച്ചാൽ അള്ളാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തു, അങ്ങേർക്കൊരു ശിക്ഷയും രേഖപ്പെടുത്തപ്പെടുന്നില്ല. ഇത്രയും ദയാലുവാണ് റഹ്മാനായ റബ്ബ്. മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ, തെറ്റുകളെ ഇസ്ലാമിക ശാസ്ത്രം രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ചെറുപാപങ്ങൾ, വൻപാപങ്ങൾ, ചെറിയ തെറ്റുകുറ്റങ്ങൾ എന്ന് പറയുന്നതും വൻ തെറ്റുകുറ്റങ്ങളും വലിയ വ്യത്യാസങ്ങളുണ്ട്. വൻകുറ്റമായി എണ്ണിയിട്ടുള്ള ധാരാളം കുറ്റങ്ങളുണ്ട്. അതിൽ അക്ബറുൽ കവാര് വൻകുറ്റങ്ങളിൽ വൻകുറ്റം എന്ന് പറയപ്പെടുന്ന 7 ഹദീസിൻ്റെ കിതാബുകളിലെല്ലാം ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. മാരണം ചെയ്യുക, കൊലപാതകം നടത്തുക, പലിശ വാങ്ങുക, അനാഥകളുടെ മുതൽ തിന്നുക, അള്ളാഹുവിൽ പങ്കുചേർക്കുക തുടങ്ങിയിട്ടുള്ള 7 മഹാപാപങ്ങളുണ്ട്. അങ്ങനെ മഹാപാപങ്ങൾ വന്നു പോയാൽ പൂർണ്ണമായും അള്ളാഹുവിനോട് തൗബ ചെയ്യുക തന്നെ വേണം. എന്താണ് തൗബ? ഉതുലുബ മതാബം ബിന്നദാമതി മുഖലിയ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖ്ബല. ഒന്നാമതായി, പടച്ചവനെ, ഞാനത് ചെയ്തു പോയല്ലോ എന്ന ഖേദം മനസ്സിൽ വരണം. നേരത്തെ കുഞ്ഞിനെ തല്ലിയ ഉമ്മാക്ക് ഖേദം വന്നതുപോലെ. രണ്ടാമതായി, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കുകയില്ല എന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി മൂന്നാമതായി, മനുഷ്യരുമായും കൊണ്ടുള്ള ഹക്കടപാടുകളാണെങ്കിൽ അതെല്ലാം കൊടുത്തു കിട്ടണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ തൗബാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകളെല്ലാം ഒന്നു ചേർന്ന പാശ്ചാത്താപം തന്നെ ഉണ്ടാകണം. അതേസമയത്ത് ചെറുകുറ്റങ്ങളാണ് ചെയ്തു പോയത്, എന്നാലോ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി അള്ളാഹു ആ ചെറുപാപങ്ങളെല്ലാം പുറത്തു തരും. ഞാനൊരു ഉദാഹരണം പറയാം. പുരുഷന്മാർ താടി വടിക്കുന്നത് ഹറാമാണെന്നും അഭിപ്രായമുണ്ട്, കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ തുഹഫയിൽ കറാഹത്താണെന്നാണ് പ്രബലമാക്കിയത്. അതേസമയത്ത് ഹറാമാണെന്ന് ശാഫിഈ മദ്ഹബിൽ തന്നെ വലിയ ഫുഖഹാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ചുവട് പിടിച്ചുകൊണ്ട് താഴെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഫതുഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ എഴുതി അത് ഹറാമാണെന്ന്. അപ്പം ഹറാമാണെന്നും കറാഹത്താണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഒരാൾ സ്ഥിരമായി താടി വടിക്കുകയാണെങ്കിൽ അത് കറാഹത്ത് തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് അങ്ങേര് വലിയ തെറ്റായി അത് ചെയ്യുകയാണ്. ആ തെറ്റിൽ നിന്ന് മാപ്പ് ചോദിക്കണം. ഒരാൾ അങ്ങനെ ചെയ്തു പോയി എങ്കിൽ അയാൾ അതിനുശേഷം ധാരാളം ഹസനത്തുകൾ ചെയ്തു, ധാരാളം നന്മകൾ ചെയ്തു, എന്നാൽ അള്ളാഹു തആല ഒരുപക്ഷേ അയാൾക്കത് മാപ്പ് ചെയ്തു കൊടുത്തേക്കും. അത് സ്വീകാര്യമാണെങ്കിൽ
ഏത് സൽക്കർമ്മവും റബ്ബ് തആല സ്വീകരിക്കുകയാണ് റിജക്ട് ചെയ്യാതെ അംഗീകരിക്കുന്നതായാൽ അതിന്റെ പ്രതിഫലം കാരണമായി തന്റെ ജീവിതത്തിൽ വന്ന ചെറുപാപങ്ങളൊക്കെ പടച്ചവൻ പുറത്തു കൊടുക്കും. അൽ ജുമഅത്തു ഇലൽ ജുമഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരേക്കും ഈ രണ്ട് ജുമഅകൾക്ക് ഇടയിലുള്ള ചെറുപാപങ്ങൾ എന്താണോ എങ്കിൽ ഈ രണ്ട് ജുമഅ നിസ്കാരത്തോടുകൂടി അതല്ല സ്വീകരിച്ചാൽ അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ഉംറ നിർവഹിച്ചു, ഇനി രണ്ടാമതൊരു ഉംറ കൂടി ചെയ്യാൻ അയാൾ ഒരുങ്ങി ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ വല്ല ചെറുപാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം അത് തൗബ ചെയ്തില്ലെങ്കിൽ പോലും മാപ്പായി പോകുന്നു. ഇതാണ് ചെറുപാപങ്ങളുടെ സ്ഥിതി. വന്തോഷങ്ങളാകുമ്പോഴോ അത് ശരിയായ തൗബ തന്നെ വേണം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, തൗബ തന്നെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാനാണ് സമാഗതമാകുന്നത്. റമദാനിൽ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാനിനിടയിൽ നാം അറിഞ്ഞു അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നാം ഖേദിച്ചു മടങ്ങണം. അതിന് നാം എന്താ ചെയ്യേണ്ടത്? രാത്രിയിൽ സുബഹിക്ക് ഏതായാലും എഴുന്നേൽക്കുമല്ലോ. സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കുന്നത് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക, വധുണ്ടാക്കി വന്ന് രണ്ട് റക്കായത്ത് തൗബയുടെ സുന്നത്ത് നിസ്കാരം, പാശ്ചാത്താപത്തിൻ്റെ സുന്നത്ത് നിസ്കാരം, ആ തൗബയുടെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കണം. കണ്ണു ചിമ്മി ഇരിക്കണം. മനസ്സിൻ്റെ ഏകാഗ്രതക്കത് വലിയ പ്രധാനമാണ്. അള്ളാഹു തആലാൻ്റെ മുമ്പിൽ നമ്മുടെ കൽബിനെ സമർപ്പിക്കണം. നമ്മുടെ കൽബ് എന്ന് പറയുന്നത് തെറ്റുകുറ്റങ്ങളാൽ പാപമംഗിലമായതാണ്. ആ പാപങ്ങൾ നിറഞ്ഞ ആ പാപത്തിൻ്റെ ഭാരങ്ങൾ മുഴുവനും നാം കഴുകിക്കളയണം. അള്ളാഹുവിനോട് മനസ്സിൻ്റെ അകതാരിൽ നിന്നുകൊണ്ട് തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്നിങ്ങനെ നാം പറയണം. ഹബീബ് റസൂലുള്ളാഹി, ഒരു പാപവും ജീവിതത്തിൽ വരാൻ പാടില്ലാത്തവരല്ലേ അമ്പിയാക്കളന്മാർ? അമ്പിയാ മുർസലീങ്ങളെ കൊണ്ട് അള്ളാഹു തആല ഒരു പാപവും ചെയ്യിപ്പിക്കില്ല. പാപ സുരക്ഷിതരാണ് അവർ. ഒരു തെറ്റുകുറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്തോ വലിയതായിട്ടോ നബുവത്തിന് മുമ്പോ ശേഷമോ ഉണ്ടാവുകയില്ല. വൻ നജ്മി ഇദാ ഹവ മാലല്ല സാഹിബുക്കും വമാ വവ, അള്ളാഹു തന്നെ പറഞ്ഞതാണ് അക്കാര്യം. ആ റസൂലുള്ളാഹി പോലും ലോകത്തെ ജനതയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ചുരുങ്ങിയത് 70 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹല്ലദീം, വേറെ ചില രിവായത്തിൽ 100 തവണ അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അല്ലാഹുവേ നിന്നോട് ഞാൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയാണ്? ലോകത്തെ ജനതയെ പഠിപ്പിക്കാൻ. അപ്പം അതുകൊണ്ട് നാം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അത് അല്പം നേരത്തെ തന്നെ എഴുന്നേൽക്കണം. മനസ്സിന് നല്ല ഏകാഗ്രത കിട്ടുന്ന സമയമാണ്. എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമാണ്. അല്ലാഹു തആല മാത്രം ഉറങ്ങിയിട്ടില്ല. ലാ തഖുദുഹു സിനത്തുൻ വല നൗമുൻ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ വിളക്കുകൾ മാത്രം കേട്ടിട്ടില്ല. ആകാശഗംഗയിൽ പ്രകാശം പൊരിക്കുന്ന ലക്ഷോപിലക്ഷം താരങ്ങൾ, നക്ഷത്ര താരങ്ങളൊക്കെ പ്രകാശം പൊരിക്കുന്നു. ആ സമയത്ത് ഒട്ടുമുക്കാൽ ജനങ്ങളും കിടന്നുറങ്ങുന്ന സമയം തതജാവാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ മുഅ്മിനീങ്ങളായ ജനങ്ങൾ അവർ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നാം താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ കുറച്ചകലെ ഒരു പട്ടണത്തിൽ ഒരു ഉത്സവ കച്ചവടം ഉണ്ടെന്ന് കരുതുക.
ഏകദേശം ഒരു മണിക്കൂർ സമയം അങ്ങോട്ട് വാഹനത്തിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ തന്നെ ചെന്ന് ആദ്യം സ്റ്റാൾ പിടിച്ച് അവിടെ കച്ചവടം തുടങ്ങണം എന്ന് വിചാരിച്ച ഒരു കച്ചവടക്കാരൻ ഒരു വണിക്ക് രാത്രിയിൽ അയാളുടെ ചരക്കുകളെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് റെഡിയാക്കി വെച്ച് തൻ്റെ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് ആദ്യം പോകുന്ന ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം എന്ന് കരുതി. നോക്കുമ്പോൾ 5 മണിക്കാണ് ആദ്യത്തെ ബസ് എങ്കിൽ ആദ്യത്തെ ബസ്സിൽ തന്നെ പോകണം. അതിന് അങ്ങേരി അലാറം വെച്ചു. 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് കരുതിയിട്ട് അലാറം വെച്ചു. അലാറം വെച്ച് കിടന്നുറങ്ങി. 3 മണിയായപ്പോൾ അതാ ഞെട്ടി എഴുന്നേറ്റു. എന്താണ് കാരണം? തതജാഫ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. ഒന്ന്, അയാൾ ഈ 3 മണിക്ക് ഞെട്ടി എഴുന്നേൽക്കാൻ കാരണം എന്താണ്? ഖൗഫ്, എഴുന്നേൽക്കാം വൈകിയാൽ തൻ്റെ ബസ് പോയിപ്പോകുമോ എന്ന പേടി. വതമഅൻ, നേരത്തെ തന്നെ പട്ടണത്തിൽ എത്തിയിട്ട് കച്ചവടം നടത്തണം എന്ന മോഹം. ഈ മോഹവും ഭയവും അയാളെ മനസ്സിനെ മതിച്ചപ്പോൾ കിടന്നിട്ടുറക്കം വരുന്നില്ല. വാച്ച് നോക്കുമ്പോൾ 3 മണിയേ ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ടെന്ന് കരുതിയിട്ട് വീണ്ടും കിടക്കുകയാണ്. കണ്ണ് മയങ്ങിപ്പോകുന്നു. 3:45 മണിയാകുമ്പോൾ വീണ്ടും ഞെട്ടി ഉണരുകയാണ്. ഇതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ സ്ഥിതി. രാത്രിയിൽ അവർ കിടന്നാൽ പ്രഭാതമാകുമോ എന്നതിന് മുമ്പ് തന്നെ അവർ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്താണ് അവർക്ക് കാരണം? ഖൗഫൻ വതമഅ, അള്ളാഹുവിൻ്റെ നരകത്തിൽ പോകുമോ എന്ന ഭയം. വതമഅൻ, പടച്ച തമ്പുരാൻ്റെ പൊരുത്തം കിട്ടണം, അവൻ്റെ സ്വർഗം കിട്ടണം, അവൻ്റെ ലഖാ ഉണ്ടാകണം, അവൻ്റെ മാവനോട് മാപ്പിരക്കണം എന്ന മോഹം മനസ്സിൽ വല്ലാതെ തള്ളിക്കയറിയപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന മുഅ്മിനീങ്ങളല്ലാത്ത സകല ജനങ്ങളും കിടന്നുറങ്ങുന്ന സമയമാണ് ആ പ്രഭാതത്തിൻ്റെ മുമ്പുള്ള സമയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ നഫ്സിനോടും സുഹൃത്തുക്കളോടും പറയുന്നു, കഴിയുന്നതും ആ സമയത്ത് തന്നെ എഴുന്നേൽക്കണം. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. തൗബയുടെ സുന്നത്ത് നിസ്കാരം എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. എന്നതിനു ശേഷം അവിടെ ഇരുന്ന് മനസ്സിൽ നിന്നാണ് വരേണ്ടത് അസ്തഗ്ഫിറുല്ലാഹല്ലദീം. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ മനഃപൂർവ്വമോ ഞാൻ മറന്നുകൊണ്ടോ എന്തെങ്കിലും ചെറുതോ വലുതോ ആയ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചതുണ്ടെങ്കിൽ എല്ലാം നിനക്കറിയാം. അന്തതാലമുമാലാഅലം, ഞാനറിയാത്തതൊക്കെ നീ അറിയുന്നവനാണ്. ഞാനൊരു പക്ഷേ ചെയ്തു കഴിഞ്ഞിട്ട് മറന്നു പോയിട്ടുണ്ടാകും. നീയത് മറക്കില്ലല്ലോ റബ്ബേ, നീ അതൊക്കെയും എനിക്ക് മാപ്പ് ചെയ്തു തരണം എന്ന് ആ സമയത്ത് റബ്ബിൻ്റെ മുമ്പിൽ, അവൻ്റെ ദയയുടെ മുമ്പിൽ, അവൻ്റെ ദാക്ഷിണ്യത്തിൻ്റെ മുമ്പിൽ നാം മനസ്സ് തുറന്ന് യാചിക്കുന്നതിൻ്റെ പേരാണ് പശ്ചാത്താപം, തൗബ. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് അല്ലാഹു തആല മാപ്പ് കൊടുക്കുകയും പൊറുത്തു കൊടുക്കുകയും അവരെ നന്നാക്കിയെടുക്കുകയും അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണെന്ന തൗബ ചെയ്യുന്ന ആളുകളോട് അവൻ മാപ്പ് കൊടുക്കുന്നവനാണ്. അല്ലാഹു റഊഫാണ്, കാരുണ്യവാനാണ്. വമാ അന്ത ബിളല്ലാമിൻ ലിൽ അബീദ്, അല്ലാഹു അവൻ്റെ ദാസന്മാരോട് അക്രമം കാണിക്കുന്നവരല്ല. ഒരു കാലത്തും അവൻ അക്രമം കാണിക്കില്ല. ലോകത്തെന്ത് മഹാവാരി വന്നാലും ലക്ഷങ്ങൾ മരിച്ചാലും അതൊന്നും ഒരക്രമമായി കൂട്ടാൻ കഴിയില്ല. മറിച്ച് അല്ലാഹു ദയാലുവാണ്, അവൻ്റെ ദാസന്മാരോട് ദയ കാണിക്കുകയുള്ളൂ. പക്ഷെ അത് വിശ്വസിക്കുന്നവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതൊക്കെ തിരുത്താനും പുതിയൊരു ജീവിതം കൊണ്ടു നടക്കാനും നമുക്ക് കഴിയണം. പഴയതൊന്നും മറക്കുകയുമില്ല, പുതിയ ശീലങ്ങളൊന്നും ഉൾക്കൊള്ളുകയും ചെയ്യാഞ്ഞാൽ അവൻ നന്നാവില്ല. അപ്പം അതുകൊണ്ട് പഴയത് മറക്കാനും പുതിയ സൽസ്വഭാവങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. ആ കഴിയണമെങ്കിൽ അത് തൗബ ചെയ്യണം. ആ പാശ്ചാത്താപത്തിൻ്റെ മനസ്സ് അള്ളാഹു നമുക്ക് ഏറ്റിയേറ്റി തെരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ارحم الراحمായ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ച് പ്രസംഗിച്ച് അത് കണ്ടും കേട്ടും അനുഭവിച്ചും പ്രചരിപ്പിച്ചും ഒക്കെ സഹകരിക്കുന്ന എല്ലാവരെയും നീ അംഗീകരിക്കണേ റഹ്മാനേ.
തായിബീങ്ങളായ ആളുകളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ലോകത്ത് വന്നുഭവിച്ചിട്ടുള്ള എല്ലാ മഹാമാരികളും നീ നീക്കം ചെയ്ത് ലോക ജനതയെ നീ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഉമ്മാപ്പുമാർ ഉസ്താദന്മാർ സ്വദേശത്തും വിദേശത്തും കൂട്ടം കുടുംബം ബന്ധുക്കൾ മിത്രാദികൾ മക്കൾ പ്രവർത്തകർ പണ്ഡിതന്മാർ നേതാക്കന്മാർ എല്ലാ ആളുകളെയും അള്ളാഹുവേ ഈ മഹാദുരന്തത്തിൽ നിന്ന് നീ കാക്കണേ. അല്ലാ, ആർക്കെങ്കിലും ഈ മഹാവൈറസ് വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണമായ ശിഫയാക്കി ആഫിയത്താക്കി കൊടുക്കണേ റബ്ബേ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സ عما يصفون وسلام على المرسلين والحمد لله رب العالمين ان شبدم سبيكون എല്ലാവരും ദുആ അർക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.